السلام عليكم ورحمة الله. عن عبد الله بن عباس رضي الله عنهما أنه قال كان النبي صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان جبريل يلقاه في كل ليلة من رمضان فيدارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة بحبانا بطا إسماعيل البخاري رضي الله عنه അവിടുത്തെ സ്വഹീഹിൽ, സ്വഹീഹിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയിൽ പ്രവാചകർ ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അവിടുത്തെ പ്രത്യേകതയുമൊക്കെ വിവരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മനിഷ്ഠയുള്ള ആളായിരുന്നു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വദന്നാസ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതേ ആശയം പറയുന്നുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം أجود الناس كفا وأوسع الناس صدرا وأوفى الناس ذمة وألين الناس عريقا وأكرم الناس عشيرا وأصدق الناس لهجة وهمان بتاع علي بن أبي طالب رضي الله عنه نبي صلى الله عليه وسلم يودا صندد سهجاريا ما يرمى غنى പ്രമുഖ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സവിശേഷതകൾ വിശദീകരിക്കുകയാണ്. കാന അജ്വദ നാസി കഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയ്യ് അത് ജനങ്ങളുടെ കൈ പോലെയല്ല, ധർമ്മം നിറയുന്ന കൈയായിരുന്നു, ധർമ്മം കൊണ്ട് സമൃദ്ധമായ കരങ്ങളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവെ ജനങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായ ദൗർബല്യങ്ങൾ പ്രവാചകരിൽ അശേഷമില്ലായിരുന്നു. വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസഉ അന്നാസി സദ്ര, അവിടുത്തെ ഹൃദയം പ്രവിശാലമായിരുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഹൃദയം, പൊറുക്കാനും മറക്കാനും ക്ഷമിക്കാനും വളരെ എല്ലാ നല്ല വിഷയത്തിനും കഴിയുന്ന ആർദ്രതയുള്ള സ്നേഹം തുളുമ്പുന്ന ഹൃദയമായിരുന്നു നബി സല്ലല്ലാഹു. വഖാന അസ്ദഖന്നാസി ലഹജ, അവിടുത്തെ സംസാരമോ സത്യസന്ധമായ സംസാരം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും സത്യം പറയുന്നവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീൻ എന്ന ഇൻവാൻ എന്ന അഡ്രസ്സിലായിരുന്നു പ്രവാചകൻ ആദ്യമേ സമൂഹത്തിന്റെ ഇടയിൽ അറിയപ്പെട്ടത്. വീണ്ടും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയ, വഅല്യന നാസി അരീഖത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രകൃതി, മാനസികമായ അവസ്ഥ അവിടുന്ന് വളരെ മൃദുല സ്വഭാവമായിരുന്നു. അരീഖത്തൻ, അവിടുത്തെ പ്രകൃതിയാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അല്യനായിരുന്നു, ലോല മനസ്കനായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമൻ നാസി അശീറത്തൻ, സ്വന്തം കുടുംബങ്ങളോട് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ സഹവർത്തിക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ, മകാരിമുൽ അഖ്ലാഖുകൾ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വകാന അജ്വദു മാ യകൂനു ഫി റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മം ഏറ്റവും പ്രകടമാകുന്ന സന്ദർഭം റമളാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമുമായി അവിടുന്ന് സന്ധിക്കുമ്പോഴാണ്. എപ്പോഴാണ് ജിബ്രീലിനെ കാണുക? വകാന യൽഖാഹു
في كل ليلة من رمضان فيدارسه القرآن رمضان إلى يلا ناتريلم جبريل عليه الصلاة والسلام مطنى بيود سنيدان تليك ورما يرنو فيدارسه القرآن فرسفرم قرآن بارا ينم جيوم نبي صلى الله عليه وسلم اوذي كل بكم جبريل هذا ساقودم كلكم أنغن وآورشم يرنية يلا بھاغنگڑو يلا دوسوم ون نبي صلى الله عليه وسلم جبريل عليه السلام شبكم آئرنو സന്ദർഭത്തിൽ രാത്രിയിലൊക്കെ വളരെ വലിയ ധർമ്മിഷ്ഠനായിരുന്നു മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാ, ഫല റസൂലുള്ളാ നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ തിരുദൂതർ അജുവദു ബിൽ ഖൈർ മിന റീഹിൽ മുർസല, വർണ്ണനീയമല്ല, വർണ്ണിക്കാൻ കഴിയില്ല, വർണ്ണനകൾക്കൊക്കെ അതീതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വദു ബിൽ ഖൈർ, നബി ഖൈർ നന്മകൾ കൊണ്ട് ഏറ്റവും സമൂഹത്തിന് ചൊരിച്ചു കൊടുക്കുന്നവരാണ്. ആരെക്കാളും എന്തിനേക്കാളും? മിന റീഹിൽ മുർസല, മിന റീഹിൽ മുർസല, കുളിരു പകരുന്ന മന്ദമാരുതനേക്കാൾ മരുഭൂമി നിവാസികൾക്ക് കാറ്റിന്റെ സുഖം അവർ ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. കുളിർക്കാറ്റിന്റെ തന്നലും തഴുകി തലോടലും ആസ്വദിക്കാത്ത ആരും, ഒരു ജീവിയും, ഒരു സസ്യവും, ഒരു വൃക്ഷവും ഈ ലോകത്തില്ല. എല്ലാത്തിനും കാറ്റ് വേണം, മന്ദമാരുതൻ വേണം. എല്ലാവർക്കും നിർലോഭമായി ധർമ്മം ചെയ്യുന്ന, സുഖം നൽകുന്ന, സാന്ത്വനം നൽകുന്ന കുളിർക്കാറ്റിനേക്കാൾ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൊണ്ട് സമൃദ്ധമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. പ്രിയമുള്ള സഹോദരന്മാരെ, നന്മ, ആ നന്മയുടെ പൂമരങ്ങൾ ഏറ്റവും കൂടുതൽ തഴച്ചു വളരേണ്ട പുണ്യമാസമാണ് വിശുദ്ധ റമദാൻ. കഴിവിന്റെ പരമാവധി ശരീരം കൊണ്ട്, സമ്പത്തുകൊണ്ട്, മനസ്സുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുക. റമദാനിന്റെ പകലുകൾ കഴിയുന്നതിനനുസരിച്ച്, രാവുകൾ കൊഴിയുന്നതിനനുസരിച്ച് നമുക്ക് ധൃതി വേണം, നമുക്ക് ആശങ്ക വേണം. എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം ഒരു പക്ഷേ ഇത് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഇന്ന് നാം സുബഹ് നിസ്കരിച്ചു, ഒരു പക്ഷേ ആയുസ്സിലെ അവസാനത്തെ സുബഹിയായിരിക്കാം. ഏത് നിസ്കാരവും ഏത് പുണ്യം നിർവഹിക്കുമ്പോഴും നാം ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന, അനുഭവിക്കുന്ന നിമിഷങ്ങൾ അത് പത്തര മാറ്റാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. കഴിഞ്ഞുപോയത് ഏതായാലും കഴിഞ്ഞുപോയി, ഇനി വരാനിരിക്കുന്നത് അതിനെ പുൽകാൻ എനിക്ക് അവസരം നൽകിയാൽ അൽഹംദുലില്ലാ. ആ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതൊക്കെ നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സാവേശത്തോടുകൂടെ, ഊർജസ്വലതയോടുകൂടെ, അതിലെല്ലാം ഉപരി ഇഖ്ലാസ് ആത്മാർത്ഥതയോടുകൂടെ അമലുകൾ പുറത്തെടുക്കാൻ അല്ലാഹു നമ്മെ, എന്നെ, നിങ്ങളെല്ലാം അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്ന ചെറിയ അമലുകളാണെങ്കിലും അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ നൽകി ആഖിറത്തിൽ ഞങ്ങളെ മുഴുവനും നീ സമ്പന്നരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആഖിറത്തിൽ സന്തോഷിപ്പിക്കുന്ന അമലുകൾ ഇനിയും സംഭരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ വന്ന എല്ലാ പാകപ്പിടവുകളും എല്ലാ അരുതായ്മകളും അല്ലാഹുവേ നീ ദയയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾ, കൂട്ടുകാർ, കൂടെയുള്ളവർ, ഖബറിൽ കിടക്കുന്നവർ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ റഹ്മാനെ. സുഖലോക സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അവ്വലു തവഖയിലെ ഹിസാബില്ലാതെ സംഗമിക്കുന്ന സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തുവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.